ഹായ്. അപ്പോ നമ്മള് നേരത്തേക്ക് കണ്ടതുപോലെ ഞാൻ ട്രിപ്പിന് പോവാണ്. അപ്പം ഇതിപ്പം മിക്കവാറും നാളെ ഒക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യുമായിരിക്കും. എപ്പം അപ്ലോഡ് ചെയ്യുന്ന അറിഞ്ഞൂടാ. വാട്ട് എവർ ഇറ്റ് ഈസ്, അപ്പം നമ്മള് ഇതിന്റെ പർച്ചേസിങ് ഒക്കെ കണ്ടായിരുന്നു. നമ്മള് പെട്ടി വാങ്ങിക്കാൻ പോയതും എല്ലാം നമ്മള് കണ്ടു. ഇനിയും നമ്മള് പെട്ടി പാക്ക് ചെയ്യുന്ന സെക്ഷനാണ്. വി ആർ ഗോയിങ് ടു ദ ക്രൂയിസ് ഷിപ്പ് വേർ ക്യാപ്പുച്ചിനോ ഈസ് ഡിസർവിങ് മീ. അപ്പം നമ്മൾ പെട്ടി പാക്ക് ചെയ്യാൻ പോവാണ്. അപ്പം നമ്മൾ വാങ്ങിച്ച പെട്ടിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു എൻ്റെ പൊന്നിങ്ങ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് നീങ്ങിപ്പോ. അപ്പോൾ വരും, നമുക്ക് പെട്ടി പാക്ക് ചെയ്യാം. എന്നിട്ട് ഞാൻ പെട്ടിയുടെ വിശദീകരണം തരാം. ഇത് കണ്ടോ, ഈ പെട്ടിക്കകത്ത് നമുക്ക് ഇത് ആക്ച്വലി ലോണ്ടറിയാണ്. നമ്മൾ ഇട്ട ഡ്രസ്സുകൾ ഇതിനകത്തിട്ടിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെക്കാം. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എവിടെ ചെന്നാലും പ്ലാസ്റ്റിക് കവർ അന്വേഷിക്കേണ്ടി വരും. പക്ഷെ ഇപ്പം ഞാൻ തൽക്കാലം ഇതിനകത്ത് എൻ്റെ ചെരുപ്പ് വെക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബാക്കി എല്ലാ സാധനവും വാങ്ങിച്ചത് ഓരോരോ സെക്ഷനായിട്ട് ഇരിക്കുകയാണ്. ഞാൻ ഓരോന്നായിട്ട് അടുക്കി തുടങ്ങാം. എന്നിട്ട് ഞാൻ കാണിച്ചുതരാം, ഓരോന്നായിട്ട് കാണിച്ചുതരാം. ഓക്കെ, അപ്പം നമ്മൾ നൈറ്റ് ഉള്ളതെല്ലാം എടുത്ത് വെച്ചു. ഞാനൊരു 3 ഷോർട്സും 3 ടീഷർട്ടും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതെന്തെങ്കിലും അത്യാവശ്യം വന്നാൽ നമുക്ക് അച്ഛൻ്റെ അമ്മയുടെ വല്ലതും ടീഷർട്ട് തരാം. അത്രയേ ഉള്ളൂ നൈറ്റിലേക്കുള്ളത്. പിന്നെ നമ്മൾ ഇടാനുള്ള ഡ്രസ്സാണ്. ഇടാനുള്ള ഡ്രസ്സ് നാളെ ഞാൻ രാവിലെ ഇവിടെ നിന്നിട്ടുകൊണ്ട് പോകുന്നത്. നമ്മൾ ആക്ച്വലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ട്രിപ്പ് ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും. കാരണം ക്രൂസാണ്, ക്രൂസ് ഇവിടെ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. അപ്പം ഈ ക്രൂസിലാണ് നമ്മുടെ ഫുൾ ട്രിപ്പ്. അതുകൊണ്ട് തന്നെ ഞാൻ നല്ല ഒരു ഡ്രസ്സ് മാക്സിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്തില്ലായിരുന്നു. അപ്പം ആ വൈറ്റും ഒരു ബൂട്ട്സ് അതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ ഇത് രണ്ടും മാറ്റി വെച്ചു. അപ്പം ഇതിട്ടുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. അത് കഴിഞ്ഞ് അകത്ത് ചെന്നിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ അതിൻ്റെ അകത്ത് എന്തൊക്കെ അവസ്ഥ, അപ്പം എന്തൊക്കെ വേണമെന്നുള്ളത്. അപ്പം അതനുസരിച്ച് മാറ്റാം. പിന്നെ ഒരു ഫിനഫറും ഒരു ടീഷർട്ടും ഉണ്ട്, അത് നമുക്ക് എടുത്ത് വെക്കാം. പിന്നെ നമുക്ക് ലക്ഷദ്വീപ് പോകുമ്പം ഇടാൻ വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ്, പിന്നെ ഒരു ഷോർട്സ്. ഏത് സിറ്റുവേഷനിൽ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ഉള്ളത് 3 ഡ്രസ്സുണ്ട്. പക്ഷെ ഇത് ഞാൻ കൊണ്ടുപോകണില്ല, ബിക്കോസ് ഇത് ഞാൻ ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര വലുതാണ്. അപ്പം അത് കാരണം ഇത് നമുക്ക് റിട്ടേൺ പോകേണ്ടതാണ്. ഈ 2 ഡ്രസ്സ് ഇത് ക്യൂട്ട് 2 ഡ്രസ്സാണ്. ഈ 2 ക്യൂട്ട് ഡ്രസ്സ് നമ്മൾ അതിനകത്ത് വെക്കുന്നു. നല്ല ശ്രീഷട്ടു. ചെരുപ്പ് പിന്നെ ബൂട്ട്സ് ഓൾറെഡി ഉണ്ട്. പിന്നെ ഞാനൊരു ഷൂ എടുക്കുന്നുണ്ട്. എനിക്ക് അതിലെ 2 ഡ്രസ്സിൻ്റെ കൂടെ ഷൂസ് വേണം. അപ്പം നമ്മൾ തൽക്കാലത്തേക്ക് ലോണ്ടറി ബാഗിലേക്ക് ഷൂ വെക്കുന്നു. പിന്നെ മൊത്തം വെള്ളമായിരിക്കും, അതായത് അതിൻ്റെ അകത്ത് അവിടെ പൂളുണ്ട്, അപ്പം അവിടെ വെള്ളം ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഫ്ലാറ്റ്സ് നമുക്ക് കുളിക്കാൻ നേരത്തൊക്കെ എനിക്ക് ചെരുപ്പ് വേണം കുളിക്കുമ്പം, അപ്പം അത് ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ് ലക്ഷദ്വീപ് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും മൊത്തം വെള്ളമായിരിക്കും. അതുകൊണ്ട് ഞാനൊരു റബ്ബർ മോഡൽ ഒരു ചെരുപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ലുക്ക് സോ ഗുഡ്. അപ്പം ആ ഒരു ചെരുപ്പ്, ഈ 2 ചെരുപ്പാണ് നമ്മൾ എക്സ്ട്രാ എടുക്കുന്നത്. ഇത് രണ്ടും നമുക്ക് ഇതിനകത്ത് കയറ്റി ഷിക്കാങ്കി ആക്കാം. ക്യാപ്പ് ഇതിനകത്ത് ഇത് ഒളിച്ചിരുന്നു എന്ന് പറഞ്ഞു. ഞാനത് വലിയ അത്ലറ്റിക് മീറ്റിന് പോകുന്ന പോലെ സ്വിമ്മിങ് സ്യൂട്ടൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി അതൊരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ ആലോചിക്കും നമുക്കിങ്ങനെ എന്താ പറയാ, ഭയങ്കര ഭംഗിയുള്ള എസ്തെറ്റിക്കുള്ള ക്യൂട്ടായിട്ടുള്ളതൊന്നും കിട്ടത്തില്ല. പക്ഷേ നമ്മളെ പോലെ 0 സൈസ് ആണെങ്കിൽ എല്ലാവരും വന്നിട്ട് അയ്യോ മെലിഞ്ഞു പോയല്ലോ എന്ന് പറയുന്നവരോടാണ് എനിക്കിത് പറയാനുള്ളത്. 0 സൈസ് ആണെങ്കിലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 12 വയസ്സുള്ള ആൾക്കുള്ള സ്വിമ്മിങ് സ്യൂട്ടാണ് നമ്മളുടെ സൈസ്. ജസ്റ്റ് 12 ഇയേഴ്സ്. അപ്പം നമുക്കിങ്ങനെ നക്ഷത്രമൊക്കെ തൂങ്ങിക്കിടക്കുന്ന സിബ് കിട്ടും, ഇതുപോലെ ഭംഗിയുള്ള കളർ കിട്ടും. വേറെ ഉണ്ടായിരുന്നു ഡൈനോസറിന് ബാലും ഉള്ളത്, ഞാൻ അതെടുത്തില്ല. ഹാ, അപ്പം അങ്ങനെ ഞാൻ സ്വിമ്മിങ് സ്യൂട്ടൊക്കെ കൊണ്ടാണ് പോകുന്നത്. ഒരു തവണയെങ്കിലും വെള്ളത്തിൽ ഇറങ്ങിയാൽ മതിയായിരുന്നു സ്വിമ്മിങ് സ്യൂട്ട്. പിന്നെ നമുക്ക് ഇതിത്രയും ഇന്നേഴ്സാണ്. അപ്പം ബിക്കോസ് ഇതിനകത്ത് ഇപ്പം പലതിനും പല ടൈപ്പ് ഇന്നേഴ്സ് വേണം. നമുക്ക് ബ്രേസർ ആണെങ്കിലും പല ടൈപ്പ് വേണം, സ്ട്രാപ്ലെസ് വേണം, സ്ട്രാപ്പ് ഉള്ളത് വേണം, അങ്ങനെ മരുന്നും തിരിഞ്ഞൊക്കെ ഇരിക്കുന്നത്. അപ്പം അത് കാരണം ഒരു 2-3 ടൈപ്പ് ഞാൻ മോസ്റ്റ്ലി എവിടെ പോയാലും വാങ്ങും. അങ്ങനെ അത് പറഞ്ഞു. അപ്പം അത് നമുക്ക് കവറിലൊക്കെ ഉണ്ടാവും, മാറ്റി വെക്കാം. നമ്മൾ ഒരു പെട്ടി, കുഞ്ഞു പെട്ടിയും കൂടെ വാങ്ങിച്ചായിരുന്നു. ഇതാ, ഇത് എനിക്ക് പിന്നെ ഒരു ലൈഫ് ലോങ് യൂസിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാ. ബിക്കോസ് എനിക്ക് പണ്ട് ഇങ്ങനെ ഞാൻ സീരിയൽ അഭിനയിക്കുമ്പോൾ അവരുടെ കയ്യിൽ ഇത് ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം അതെനിക്കിങ്ങനെ ഭയങ്കര ആഗ്രഹം ഇങ്ങനത്തെ ഒരു പെട്ടി വേണമെന്ന്.
പക്ഷെ തപ്പിയിട്ട് ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നില്ല. അപ്പൊ ഈ പെട്ടി വാങ്ങിക്കാൻ പോയപ്പോ പ്രതീക്ഷിക്കാതെ കിട്ടി. അപ്പൊ ഞാൻ എന്റെ മേക്കപ്പ് സാധനങ്ങളെല്ലാം ഞാൻ ഇതിലേക്ക് മാറ്റാം, ബിക്കോസ് ഇത് നമുക്ക് നല്ല സൗകര്യത്തി സാധനങ്ങളെല്ലാം വെക്കാൻ പറ്റുന്നു. ഒരുപാട് സാധനങ്ങൾ ഇതിനകത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇതായിരുന്നു നമ്മുടെ മേക്കപ്പ് പൗച്ച്. ഇതിനെ മാറ്റി അങ്ങോട്ടേക്കാക്കും. ഇതിനകത്ത് കുറേ വേസ്റ്റ് സാധനങ്ങളുണ്ട്, അതെല്ലാം ഞാൻ ഇന്ന് ഒഴിവാക്കും. സോ ഗൈസ്, എന്റെ ഹൈലൈറ്റർ പൊട്ടിപ്പോയായിരുന്നു മറ്റേതിനകത്ത് കിടന്ന്. ഇത് ഭയങ്കരമായിട്ട് പൊട്ടും നമ്മുടെ സാധനങ്ങളൊക്കെ ഇങ്ങനത്തെ ഇതാകുമ്പോഴത്തേക്കും. അപ്പൊ ഞാൻ ആ ഹൈലൈറ്റർ തുടച്ച് തുടച്ചെടുക്കുന്നത് എന്റെ കൈ മൊത്തം ഹൈലൈറ്ററായി. അപ്പം ഇത് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇനി എനിക്ക് രണ്ട് മൂന്ന് കമ്മലും കൂടെ എടുത്ത് വെക്കണം. പിന്നെ എനിക്ക് മയൂരി എന്ന് പറഞ്ഞ ഒരു പേജിൽ നിന്ന് കൊളാബറേഷൻ ആയിട്ട് ഒരു വെസ്റ്റേൺ മാലയും ഇത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും കൂടെ ഒന്ന് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എന്റെ പാക്കിംഗ് ഒക്കെ ഏകദേശം സെറ്റായി. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എനിക്ക് പിന്നെ പറ്റുള്ളൂ, ബിക്കോസ് എന്താ നാളെ രാവിലെ എനിക്ക് റെഡിയാണ്. അപ്പൊ റെഡിയായി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എനിക്ക് ഇടാനും പിടിക്കാനും ഒക്കെ പറ്റത്തുള്ളൂ. അപ്പൊ തൽക്കാലത്തേക്ക് ഇപ്പൊ ഇത് എല്ലാം കൂടെ സെറ്റ് ചെയ്ത് വെച്ചു. സോ ഗൈസ്, ഇപ്പൊ ഒരു മെസ്സായിട്ട് കാണുമെങ്കിൽ കൂടിയും എന്റെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി പറഞ്ഞ പോലെ ഇതെന്റെ ബ്രഷിന്റെ ാണ് ബ്രഷിന്റെ ഡപ്പ ഇതായി. രണ്ട് ബോഡി മിസ്റ്റ് ഉണ്ട്, അല്ലാതെ എനിക്ക് പെർഫ്യൂംസ് ഒക്കെ എടുത്തു വെക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ അങ്ങ് പോവല്ലോ, അപ്പൊ എനിക്ക് എപ്പോഴും എന്താന്ന് വെച്ചാൽ ലാസ്റ്റ് മിനിറ്റ് ഒരു പാക്കിംഗ് ഉണ്ട്. ബിക്കോസ് എനിക്ക് അപ്പോൾ ഒരുങ്ങി കഴിഞ്ഞിട്ട് എന്റെ സ്കിൻ കെയറിന്റെ സാധനങ്ങളും ഇതെല്ലാം വേറൊരു സെക്ഷൻ ആയിട്ടാണ്. ഹെയർ ഡ്രയർ അതുപോലുള്ളതെല്ലാം ഇൻസേർട്ട് ചെയ്യാനുണ്ട്. ബട്ട് ഒരു മേജർ നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞു. ദാറ്റ്സ് ഇറ്റ്. അപ്പം ഓഫ് ടു ലക്ഷദ്വീപ്.